സഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? എല്ലാവർക്കും സന്തോഷമാണോ? എല്ലാവർക്കും ആണല്ലേ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് ടീച്ചറിനറിയാം. നമ്മൾ എത്ര പാഠം പഠിച്ചു കഴിഞ്ഞു ഇതുവരെ? എത്ര പാഠങ്ങൾ പഠിച്ചു? 7 പാഠങ്ങൾ പഠിച്ചു അല്ലേ. 7 പാഠങ്ങൾ പഠിച്ചു. നമ്മൾ 6 പ്രമാണങ്ങളെക്കുറിച്ചും പഠിച്ചു. നമ്മൾ 8-ാമത്തെ പാഠം പഠിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ പതിവ് പോലെ എഴുന്നേറ്റ് കൈകോപ്പി കണ്ണടച്ച് നിൽക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ നന്മകളെ ഓർത്തും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല മാതാപിതാക്കളെയും നല്ല അധ്യാപകരെയും നല്ല ജീവിത സാഹചര്യങ്ങളും എല്ലാം നൽകി ഞങ്ങളെ ഓരോ ദിവസങ്ങളിലും അങ്ങ് കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ വചനം ഞങ്ങൾ പഠിക്കുമ്പോൾ ശരിയായ രീതിയിൽ വചനം മനസ്സിലാക്കി പ്രമാണങ്ങൾ അനുസരിച്ച് നല്ല മക്കളായി തീരുവാൻ, വിശുദ്ധി നിറഞ്ഞവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധി അമ്മേ, മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഇരുന്നോളൂ കേട്ടോ. അപ്പം നമ്മൾ പുതിയ പാഠം പഠിക്കാൻ പോവാണ്, 8-ാമത്തെ പാഠം അല്ലേ. 8-ാമത്തെ പാഠത്തിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിച്ചു തുടങ്ങുന്നത് നിങ്ങൾക്കറിയാം? ഏത് പ്രമാണത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്? 7-ാമത്തെ പ്രമാണത്തെക്കുറിച്ച് അല്ലേ. 7-ാമത്തെ പ്രമാണം എന്താണ്? എന്താ? മോഷ്ടിക്കരുത് അല്ലേ. മോഷ്ടിക്കരുത് എന്നൊരു പ്രമാണം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ, നമ്മൾ ആദ്യം 1-ാമത്തെ പാഠം പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു എന്താണ്, സീനായ് മലയിൽ വെച്ച് ദൈവം മോശ വഴി നമുക്ക് പ്രമാണങ്ങൾ നൽകി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രമാണങ്ങൾ നൽകിയത് എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? നമ്മളത് പാലിച്ച് നന്മയിൽ വളരുന്നതിന് വേണ്ടി, നന്മയിൽ ജീവിക്കുന്നതിന് വേണ്ടി അല്ലേ. അതെ. അപ്പോൾ ഈ മോഷ്ടിക്കരുത് എന്ന പ്രമാണം നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പ്രമാണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ പ്രമാണം ദൈവനീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രമാണമാണ്, ദൈവം നൽകിയ പ്രമാണമാണ് എന്നതിലുപരി ഇതൊരു സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ശരിയല്ലേ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ അങ്ങനെ ഉണ്ടല്ലേ? അതായത് ഇതൊരു സാമൂഹ്യ നീതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് മാന്യമായി നിലനിൽക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായും ഈ പ്രമാണം, ഈ ഒരു കാര്യം അനുസരിക്കുന്നവരായിരിക്കണം അല്ലേ. ഈശോയും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. നമ്മൾ ഓരോരുത്തരും സമൂഹത്തിൽ നീതി പ്രവർത്തിക്കുന്നവരായിട്ട് മാറണം, മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കണം, വചനം അനുസരിക്കുന്നവരാവണം, ജീവിതത്തിൽ വിശുദ്ധി നിറഞ്ഞവരായിട്ട് ജീവിക്കണം. ഇങ്ങനെയൊക്കെ നമ്മൾ ആയിരിക്കണമെന്നാണ് നമ്മുടെ ഈശോയും ആഗ്രഹിക്കുന്നത്. ഈശോ പ്രത്യേകം വചനത്തിലൂടെ പല ഭാഗങ്ങളിലും അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് വചനം അനുസരിക്കുന്നവരെക്കുറിച്ചും അനുസരിക്കാതിരിക്കുന്നവരെക്കുറിച്ചും. ഈശോ പറഞ്ഞൊരു ഉപമ, ഈശോ പറഞ്ഞൊരു കഥ, അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കാണാൻ പോവാണ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ടീച്ചർ ചോദിക്കും അത് ഏത് ഭാഗമാണെന്ന്. മക്കൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് കാണണം കേട്ടോ. ഈ വീഡിയോ നോക്കിക്കേ. കണ്ടോ നിങ്ങൾ വീഡിയോ? എന്തോ അതിൽ നമ്മൾ കണ്ടത്, എന്താ കണ്ടത്? ആ പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യനും മണൽപ്പുറത്ത് ഭവനം പണിത വിവേകശൂന്യനായ മനുഷ്യനും അല്ലേ. എന്താ സംഭവിച്ചത്? വചനത്തിൽ നമ്മൾ കാണുവാണ്, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, മണൽപ്പുറത്ത് പണിത ഭവനം വീണുപോയി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുകയാണ്. ശരിയല്ലേ? എന്തുകൊണ്ടാണ് വീണുപോയത്? അത് മണൽപ്പുറത്ത് സ്ഥാപിതമായിരുന്നു. പക്ഷേ
പാറമേൽ ഭവനം പണിതതോ വീണു പോയില്ല, അത് അതുപോലെ തന്നെ നിലനിന്നു. എന്താ കാരണം? അത് ഉറപ്പുള്ളതായിരുന്നു അല്ലേ, അത് ഉറപ്പുള്ളതായിരുന്നു. നമ്മൾ ഓരോരുത്തരും എങ്ങനെയായിരിക്കണം? ഈ മണൽപ്പുറത്ത് ഭവനം പണിത മനുഷ്യനെ പോലെ ആയിരിക്കണോ അതോ പാറമേൽ ഭവനം പണിത മനുഷ്യനെ പോലെ ആയിരിക്കണോ? എങ്ങനെയായിരിക്കണം പറഞ്ഞ, എങ്ങനെയായിരിക്കണം? ആ, നമ്മൾ ഓരോരുത്തരും പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യനെ പോലെ ആയിരിക്കണം അല്ലേ. വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്താണ്? പാറമേൽ ഭവനം പണിത മനുഷ്യൻ അല്ലേ. അതുപോലെ മണൽപ്പുറത്ത് ഭവനം പണിത മനുഷ്യനോ? വചനം കേൾക്കുകയും പക്ഷെ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും എങ്ങനെയായിരിക്കണം? മണൽപ്പുറത്ത് ഭവനം പണിത മനുഷ്യനെ പോലെയല്ല, വചനം കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവരാകണം. വചനം അനുസരിച്ച് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നവരായിട്ട് മാറണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ പാറമേൽ ഭവനം പണിത മനുഷ്യനെ പോലെ വചനം കേട്ട് അതനുസരിച്ച് നീതി പ്രവർത്തിക്കുന്നവരായി മാറണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നീതി പ്രവർത്തിക്കുന്നവരായി മാറണം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ അർത്ഥം അനീതി പ്രവർത്തിക്കുന്നവരെ ഈശോ ഇഷ്ടപ്പെടുന്നില്ല. അതല്ലേ അർത്ഥം? അനീതി പ്രവർത്തിക്കുന്നവരെ ഈശോ ഇഷ്ടപ്പെടുന്നില്ല. അത് നമുക്ക് മനസ്സിലാക്കാൻ നല്ലൊരു വചനഭാഗമുണ്ട്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലുള്ള വാക്യങ്ങൾ. നമുക്കൊന്ന് വായിച്ചു നോക്കാം, വചനം ഒന്ന് വായിച്ചു നോക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വചനങ്ങൾ. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ അവൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മൾ എന്താ ഈ വചനഭാഗത്തിൽ കണ്ടത്? എന്താ ഈശോ അതിൽ പറയുന്നേ? ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. അപ്പോൾ അനീതി പ്രവർത്തിക്കുന്നവർക്ക് ഈശോയുടെ മുന്നിൽ സ്ഥാനമില്ല എന്നാണ് നമ്മൾ ഇതിലൂടെ തിരിച്ചറിയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം, എന്താണ്? അനീതി പ്രവർത്തിക്കുന്നവരാവാതെ നീതി മാത്രം പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീതി പ്രവർത്തിക്കണമെങ്കിൽ നീതി എന്താണെന്ന് നമ്മൾ അറിയണം വേണ്ടേ? നീതി പ്രവർത്തിക്കണമെങ്കിൽ നീതി എന്താണെന്ന് നമ്മൾ അറിയണം. എന്താ നീതി? നിങ്ങൾ കണ്ടോ ഈ ചിത്രം, ഒരു വിശുദ്ധൻ്റെ ചിത്രം? ഈ വിശുദ്ധനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിശുദ്ധ തോമസ് അക്വീനാസ് ആണിത്, കണ്ടോ? ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ വിശുദ്ധം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? എന്താ നീതി എന്നറിയാമോ? എന്താണ്? ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന പുണ്യമാണ് നീതി. എന്താണ്? ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന പുണ്യമാണ് നീതി. അത് പറഞ്ഞ വിശുദ്ധൻ ആരാണ്? വിശുദ്ധ തോമസ് അക്വീനാസ് മറന്നു പോകരുത്, പഠിച്ചിരിക്കണം കേട്ടോ. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന പുണ്യമാണ് നീതി. അപ്പോൾ അതായത് ഒരാൾ നീതി പുലർത്തുന്നവനാകണമെങ്കിൽ, അല്ലെങ്കിൽ നീതി പ്രവർത്തിക്കുന്നവനാകണമെങ്കിൽ, അവൻ മറ്റുള്ളവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കുന്നവനാകണം. അതായത് എൻ്റെ അവകാശങ്ങൾ, എല്ലാ വ്യക്തികളും അങ്ങനെയാണ്, സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുകയും അതിനെക്കുറിച്ച് എപ്പോഴും പറയുകയും ഒക്കെ ചെയ്യുമായിരിക്കും അല്ലേ. പക്ഷെ മറ്റൊരാളുടെ അവകാശത്തെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. പക്ഷെ മറ്റൊരാളുടെ അവകാശങ്ങൾ ബഹുമാനിക്കുന്നവർക്ക്, അതായത് എനിക്കുള്ള അവകാശങ്ങൾ പോലെ തന്നെ മറ്റൊരാൾക്കുമുള്ള അവകാശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നവർക്ക്, അത് ബഹുമാനിക്കുന്നവർക്ക്, ആ അവകാശങ്ങളെ ബഹുമാനിക്കുന്ന ഒരാൾക്ക് മാത്രമേ നീതിപൂർവകമായി പ്രവർത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ പാഠം, ഇതിനു മുൻപുള്ള പാഠം, മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന പാഠം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും ഒക്കെ അല്ലേ. അവകാശങ്ങളും കടമകളും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. എന്താ ബന്ധം? ഉദാഹരണം പറഞ്ഞുതരാം. എന്താണ്? നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ ദൈവം അല്ലേ, നമ്മുടെ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു അല്ലേ. ദൈവത്തെ ആരാധിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലേ. നമ്മൾ നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്നു, ആ ദൈവത്തിനെ കൃത്യമായ രീതിയിൽ വേണ്ട വിധത്തിൽ ആരാധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കാരണം എന്താ? നമ്മളെ സൃഷ്ടിച്ചതും നമ്മളെ പരിപാലിക്കുന്നതും ഒക്കെ നമ്മുടെ ദൈവമാണ്. അപ്പം നമ്മുടെ കടമയാണ് നമ്മുടെ ദൈവത്തെ ആരാധിക്കേണ്ടത്. അതുപോലെ ആരാധന സ്വീകരിക്കാൻ ദൈവത്തിന് അവകാശം ഉണ്ട്. എന്താ കാരണം? എന്താണ് കാരണം? ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നു. അപ്പോൾ നമ്മുടെ ആരാധന സ്വീകരിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ദൈവത്തിനുണ്ട് അല്ലേ. അതുപോലെ മാതാപിതാക്കളുടെ കാര്യം നമ്മളന്ന് പറഞ്ഞായിരുന്നു. എന്താണ്? നമ്മളെ കാത്തു സംരക്ഷിക്കുന്ന മാതാപിതാക്കൾ, നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ, അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ അത് സ്വീകരിക്കാൻ അവർക്ക്, അതായത് മാതാപിതാക്കൾക്ക് അവകാശവുമുണ്ട്.
അതായത് അവകാശങ്ങളും കടമകളും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ പറമ്പില് എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാളെ അല്ലെങ്കിൽ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലിക്കായി ഒരാളെ നമ്മൾ വിളിച്ചു എന്ന് വിചാരിക്കുക. ജോലി കഴിയുമ്പോൾ, വൈകുന്നേരം വരെ അയാൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് കൂലി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അല്ലേ? അല്ലെങ്കിൽ അത് തെറ്റായി സംഭവിക്കും. നമ്മൾ തീർച്ചയായും അയാൾ ചെയ്ത ജോലിക്ക് അയാൾക്ക് കൂലി കൊടുത്തേ മതിയാവും. പക്ഷേ അതുപോലെ തന്നെ കൂലി വാങ്ങിക്കാൻ അല്ലെങ്കിൽ കൂലി സ്വന്തമാക്കാൻ അയാൾക്ക് അവകാശവുമുണ്ട്. അതായത് അവകാശവും കടമയും എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ എന്താണ് പറയുന്നത്? ഈശോ പറയുന്ന കാര്യം ഇതാണ്, നമ്മൾ പരസ്പരം അവകാശത്തെക്കുറിച്ചും കടമയെക്കുറിച്ചും ഒക്കെ നമ്മൾ എപ്പോഴും ബോധവാന്മാരായിരിക്കണം. സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് മാത്രമല്ല മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ചും മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ട കടമകളെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ ചെയ്യേണ്ട ചില കടമകളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നമ്മളെപ്പോഴും ബോധവാന്മാരായിരിക്കണമെന്നാണ് ഈശോ പറയുന്നത്. അതായത് നമ്മുടെ നീതി ബോധത്തിൻ്റെ അടിസ്ഥാനം സ്നേഹവും സാഹോദര്യവും ആയിരിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. എന്താണ് നമ്മുടെ നീതിബോധത്തിൻ്റെ അടിസ്ഥാനം? പരസ്പര സ്നേഹവും സാഹോദര്യവും ആയിരിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അത് ഈശോ വ്യക്തമായിട്ട് നമുക്ക് സുവിശേഷത്തിൽ ഒരു ഉപമയിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നല്ല സമരിയാക്കാരൻ്റെ ഉപമ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവരും ഇഷ്ടംപോലെ തവണ ചെറിയ പ്രായം മുതലേ തന്നെ നമ്മൾ ബൈബിൾ വായിച്ച് കേട്ടിട്ടുള്ള ഒരു ഉപമയാണിത്. നിങ്ങൾ അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ, നമുക്ക് കാണാം. നോക്കിക്കേ നിങ്ങൾ.
കണ്ടോ നിങ്ങൾ വീഡിയോ? എന്താ കണ്ടത്? മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെട്ട് വഴിയിൽ അവശനായി കിടക്കുകയാണ് അല്ലേ ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ കണ്ട് പല വ്യക്തികളും, പുരോഹിതൻ വന്നു, ലേവായൻ വന്നു, അതിലെ കടന്നുപോയി. പക്ഷെ അവരാരും ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കിയില്ല. ആ മനുഷ്യനെ ശുശ്രൂഷിക്കാനോ ആ മനുഷ്യന് എന്ത് പറ്റിയെന്ന് ശ്രദ്ധിക്കാനോ തയ്യാറായില്ല. അതായത് അതിനർത്ഥം എന്താണ്? അവരാരും ആ മനുഷ്യനെ ശുശ്രൂഷിക്കേണ്ടത് തൻ്റെ കടമയാണ് എന്ന് തിരിച്ചറിയാൻ അവർക്കാർക്കും മനസ്സുണ്ടായില്ല അല്ലേ? അതെ. പക്ഷെ പിന്നീടോ അവിടെ വന്ന ഒരു സമരിയാക്കാരൻ എന്താ ചെയ്തത്? എന്താ ചെയ്തത്? നമ്മൾ വീഡിയോയിൽ കണ്ടു അല്ലേ, ഈ കിടക്കുന്ന മനുഷ്യനെ ശുശ്രൂഷിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് ആ സമരിയാക്കാരൻ തിരിച്ചറിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ആ മനുഷ്യനെ ശുശ്രൂഷിക്കുന്നത് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടു അല്ലേ. ആ മനുഷ്യനെ ശുശ്രൂഷിച്ചു. ആ മനുഷ്യന് എന്താണ് മുറിവുകളൊക്കെ വെച്ച് കെട്ടി സത്രത്തിൽ കൊണ്ടുപോയി പരിചരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതായത് മറ്റൊരാൾക്ക് ഒരാവശ്യം വന്നപ്പോൾ, അതായത് എൻ്റെ സഹോദരനിൽ ഒരാൾക്ക് ഒരാവശ്യം വന്നപ്പോൾ അയാളെ ശുശ്രൂഷിക്കേണ്ടത് അല്ലെ, അയാളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് തിരിച്ചറിയാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈശോ എന്താ പറയുന്നേ? ഈ ഉപമ പറഞ്ഞതിന് ശേഷം ഈശോ നമ്മളോട് ഓരോരുത്തരോടും പറയാണ്. ലൂക്കായുടെ സുവിശേഷം 10:37 നമ്മൾ കാണുകയാണ്, നീയും പോയി അതുപോലെ ചെയ്യുക. നമ്മളോട് ഓരോരുത്തരോടും ഈശോ പറയുന്നത് എന്താണ്? നീയും പോയി അതുപോലെ ചെയ്യുക. ഏതുപോലെ ചെയ്യണം? ആരെ പോലെ ചെയ്യണമെന്നാ? ആ സമരിയാക്കാരനെ പോലെ. നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരിലും ഈശോയെ കാണാനും അവരെ സംരക്ഷിക്കേണ്ടതും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും എൻ്റെ അവകാശമാണെന്ന് അല്ലെങ്കിൽ എൻ്റെ കടമയാണെന്ന് തിരിച്ചറിയാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നാണ് ഈശോ പറയുന്നത് അല്ലേ. നമ്മളെല്ലാവരും, നമുക്കറിയാം നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കടമകൾ നിറവേറ്റാനും നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാനും ഒക്കെ തയ്യാറായിരിക്കും. പക്ഷെ കൂടുതൽ ആളുകളും അപ്പോൾ നേരിടുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഇതാണ്. എന്താണ്? സമ്പത്ത് അല്ലേ. ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനും നീതി പുലർത്താനും മറ്റു കാര്യങ്ങൾ, സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും പലരും തയ്യാറായിരിക്കും. പക്ഷേ സാമ്പത്തികം എന്നൊരു കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ പണം, സാമ്പത്തികമായ കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ നീതി പ്രവർത്തിക്കൽ എന്ന കാര്യം കുറഞ്ഞു പോകുന്നത്. നമ്മുടെ സമൂഹത്തിൽ പലയിടങ്ങളിലും നമ്മളിപ്പോൾ അത് കാണുന്നുണ്ടല്ലേ. ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാ നമുക്ക് സമ്പത്ത് തരുന്നേ? ആരാ തരുന്നേ സമ്പത്ത്? ആരാ തരുന്നേ? ദൈവമാണല്ലേ. സമ്പത്ത് ദൈവദാനമാണ്. നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 1 നമ്മൾ കാണുന്നുണ്ട് എന്താണ്? ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അതിനുശേഷം ഭൂമിയിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചതിന് ശേഷം ദൈവം എന്താ ചെയ്തത്? എന്താ ചെയ്തത്? സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പറവകളുടെ മേലും ഭൂമിയിലുള്ള സകലതിൻ്റെയും മേൽ മനുഷ്യന് അധികാരം നൽകി. അല്ലെങ്കിൽ ഭൂമിയിലുള്ള സകലതും ദൈവം മനുഷ്യനായി സമ്മാനിച്ചു. അപ്പോൾ പറഞ്ഞേ, സമ്പത്ത് തരുന്ന ആരാ? ഓരോരുത്തർക്കും സമ്പത്ത് നൽകുന്ന ആരാ? ദൈവമാണല്ലേ. സമ്പത്ത് ദൈവദാനമാണ്, സമ്പത്ത് നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവം നൽകിയ സമ്പത്ത് സമാഹരിക്കാൻ, സൂക്ഷിച്ചു വെക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിനും ഒക്കെ സമ്പത്ത് സൂക്ഷിച്ചു വെക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ അമിതമായ രീതിയിൽ സമ്പത്ത് സമാഹരിക്കുന്നത്, അമിതമായ രീതിയിൽ സമ്പത്ത് സൂക്ഷിച്ച് എൻ്റേത് എന്ന ചിന്താഗതിയോടുകൂടി ഒരു പരിധിയിലധികം അതിന്മേലുള്ള അമിതമായ ഒരു ആഗ്രഹം, അമിതമായ പ്രലോഭനം, അതിന്മേലുള്ള അമിതമായ ആഗ്രഹം വെച്ച് പുലർത്തുന്നത് തെറ്റാണ്, 7 പ്രമാണ ലംഘനമാണ്. മോഷ്ടിക്കരുത് എന്ന പ്രമാണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിനെതിരായ പാപങ്ങളെക്കുറിച്ചും കൂടി നമ്മൾ പഠിക്കണം വേണ്ടേ. അതിനെതിരായ പാപങ്ങളിൽ പെടുന്നതാണ് അമിതമായി സമ്പത്ത് സമാഹരിച്ചു വെക്കുന്നത്. അതുപോലെ തന്നെ എൻ്റേതാണ്, എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും, എനിക്കിഷ്ടം പോലെ പണമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ സ്വത്തൊക്കെയുണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യും, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും. ദൂർത്തടിക്കുന്നത് എന്താണ്? ദൂർത്തടിക്കാൻ നമുക്ക് അവകാശമുണ്ടോ? ഇല്ലല്ലേ. നമുക്ക് ഈ സമ്പത്ത് നൽകിയത് ദൈവമാണ്. അപ്പോൾ ദൈവം നൽകിയ സമ്പത്ത് എനിക്ക് മാത്രമുള്ളതല്ല, എനിക്ക് ചുറ്റുമുള്ളവരെ സഹായിക്കാൻ കൂടിയാണ് ദൈവം എനിക്ക് തന്നത് എന്ന തിരിച്ചറിവുണ്ടാകണം. അതായത് 7 പ്രമാണത്തിനെതിരായ തിന്മകളിൽ പെടുന്നതാണ് സമ്പത്ത് അനാവശ്യമായി സമാഹരിച്ചു വെക്കുന്നത്, അനാവശ്യമായി ഉപയോഗിക്കുന്നത്, ധൂർത്തടിക്കുന്നത്, സമ്പത്തിനോടുള്ള അമിതമായ ഭ്രമം. ഇതെല്ലാം പ്രമാണ ലംഘനമാണ്. 7 പ്രമാണത്തിൽ മോഷ്ടിക്കരുത് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന പ്രമാണ ലംഘനമായ പാപങ്ങളാണ് ഇതെല്ലാം. പ്രധാനമായിട്ട് സമ്പത്ത് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയായിരിക്കും? ഏതൊക്കെയാണ്? അറിയത്തില്ലെങ്കിലും ടീച്ചർ ഇപ്പോൾ പറയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. എന്തൊക്കെയാണ്? 1 പൊതുസ്വത്ത്, 2 സ്വകാര്യ സ്വത്ത്. പൊതുസ്വത്ത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, പൊതുസ്വത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എന്താ പൊതുസ്വത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നമ്മുടെ പള്ളി, ഉദാഹരണത്തിന് നമ്മുടെ പള്ളി, നമ്മുടെ പള്ളി ഒരാൾക്ക് മാത്രമായിട്ട് എൻ്റെ സ്വന്തം എന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ഇടവക ദേവാലയത്തെ പറ്റുമോ? ഇല്ലല്ലേ. നമ്മുടെ എല്ലാവരുടെയും സ്വന്തമാണത്. ഇടവക ദേവാലയം നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തമാണ്. അതായത് എൻ്റേത് എന്ന് എനിക്ക് പറയാം, അതുപോലെ എല്ലാവർക്കും പറയാം എൻ്റെ ദേവാലയം എൻ്റെ ദേവാലയമാണെന്ന് അല്ലേ. പൊതുസ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും ഒരുപോലെ അവകാശമുള്ള സ്വത്തിനെയാണ് നമ്മൾ എന്തുപേര് പറയുന്നത്?
പൊതു സ്വത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ റോഡുകൾ, നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ, നമ്മുടെ പാലങ്ങൾ, വഴിവിളക്കുകൾ, മറ്റ് ഹോസ്പിറ്റലുകൾ, ഗവൺമെൻറ് അതായത് സ്കൂളുകൾ, ഇത് ഇതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാം എന്താണ്? പൊതു സ്വത്താണ്. അതായത് ഒരു വ്യക്തിക്ക് മാത്രമായി അതിന്മേൽ അവകാശം സ്ഥാപിക്കാനായി സാധിക്കത്തില്ല. എല്ലാവർക്കും തുല്യ അവകാശമുള്ള സ്വത്ത് അതാണെന്ത്? പൊതു സ്വത്ത്. രണ്ടാമത്തേത് എന്താണ്? സ്വകാര്യ സ്വത്ത്. സ്വകാര്യ സ്വത്ത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താ സ്വകാര്യ സ്വത്ത്. വ്യക്തികൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതും അതിന്മേൽ അവകാശമുള്ളതുമായ സ്വത്താണ് എന്ത്? സ്വകാര്യ സ്വത്ത്. ഒരു വ്യക്തിക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്, അതായത് നിങ്ങളുടെ കയ്യിൽ നല്ലൊരു പെന്നുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ ആരെങ്കിലും വാങ്ങിത്തന്ന നല്ലൊരു പെന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്കായി മാത്രം നിങ്ങളുടെ പപ്പയോ അമ്മയോ വാങ്ങിത്തന്നതാണെങ്കിൽ അത് പൊതു സ്വത്തല്ല. പിന്നെയോ അതെന്ത് സ്വത്താ? സ്വകാര്യ സ്വത്താണ് അല്ലേ? നിങ്ങളുടെ സ്വകാര്യ സ്വത്താണത്. അതായത് ഒരു വ്യക്തിക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന സ്വത്ത്. ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലുള്ളത്, നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ വീട്, നിങ്ങളുടെ പറമ്പ്, നിങ്ങളുടെ വസ്ത്രം, നിങ്ങളുടെ ആഭരണങ്ങൾ, ഇതൊക്കെ സ്വകാര്യ സ്വത്താണ്. നമ്മുടെ വീടുകളിലുള്ളത് നമുക്ക് മാത്രമായി അവകാശപ്പെടാൻ സാധിക്കുന്നത്, അതായത് പുറത്തുള്ള ആളുകൾക്കൊന്നും അതിന്മേൽ അവകാശമില്ല. അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പേര്, നമ്മൾ നിങ്ങൾ ജോലി ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളും നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും ഓരോ തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്നുണ്ട് അല്ലേ? വലുതും ചെറുതുമായ ഓരോ തരത്തിലുള്ള ജോലികൾ. ചിലർ സർക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ചിലർ തീരെ താഴെയിലുള്ള ചെറിയ ചെറിയ ജോലികൾ, വീട്ടിലുള്ള പറമ്പുകളുള്ള ഒരു പറമ്പിൽ കൃഷി ചെയ്യുന്നു, അല്ലാതെ ചെറിയ കുഞ്ഞു കുഞ്ഞു മറ്റു സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ, അങ്ങനെ പല തരത്തിലുള്ള ജോലികൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലേ പല തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർ. അപ്പോൾ ഈ പല തരത്തിലുള്ള ജോലികൾ ചെയ്യുമ്പോഴേ എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ജോലി ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ആ സ്വന്തമായി ഒരു സംതൃപ്തി, ജോലി ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ട് ചെയ്യുന്നു. അതോടൊപ്പം എന്താണ്? സാമ്പത്തികമായ ഉന്നമനം ലക്ഷ്യമിടുന്നുണ്ട് അല്ലേ? ഈ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന ഈ ഒരു അവകാശമാണ് മനുഷ്യനെ അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതായത് ഒരാൾ ജോലി ചെയ്താൽ ഒരു 1000 രൂപ ഇന്ന് എനിക്ക് വരുമാനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1000 രൂപ അതിന് ശമ്പളം കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ അതിന് തുക പ്രതിഫലം 1000 രൂപ കിട്ടുമെങ്കിൽ, ആ 1000 രൂപ അയാൾക്ക് സ്വകാര്യ സ്വത്താണ് അല്ലേ? ആ 1000 രൂപ കിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ജോലി ചെയ്താൽ പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും ഇല്ലെങ്കിൽ ആളുകൾ ജോലി ചെയ്യാൻ മടിക്കും, ശരിയല്ലേ? അതായത് ഒരു മനുഷ്യനെ അധ്വാനിക്കാനും ഫലം പുറപ്പെടുവിക്കാനും പ്രേരിപ്പിക്കുന്നത് എന്താണ്? സ്വകാര്യ സ്വത്തവകാശമാണ്. മനസ്സിലായോ? അപ്പോൾ രണ്ട് തരത്തിലുണ്ട് സ്വത്ത് പ്രധാനമായിട്ടും. എന്തൊക്കെയാണ്? ഒന്ന് പൊതു സ്വത്ത്, രണ്ട് സ്വകാര്യ സ്വത്ത്. ഇതിൽ സ്വകാര്യ സ്വത്തവകാശമാണ് മനുഷ്യനെ അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞാൽ സ്വകാര്യ സ്വത്ത് സ്വന്തമായി സമ്പാദിക്കാനും അനുഭവിക്കാനും ഒക്കെ മനുഷ്യർക്ക് അവകാശമുണ്ട് ഇല്ലേ? നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ നമ്മുടെ മാതാപിതാക്കളെ പറമ്പിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലാത്ത ജോലികൾ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, ജോലി ചെയ്ത് പണമൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലേ? സ്വകാര്യ സ്വത്തവകാശം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അവകാശമാണ്. സ്വകാര്യ സ്വത്ത് സമ്പാദിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ അത് അമിതമായ രീതിയിൽ അതിനോടുള്ള ഭ്രമമാകുമ്പോഴാണ്, അല്ലെങ്കിൽ എൻ്റേത് മാത്രമാണ് എന്ന് പറഞ്ഞ് അത് നന്മ ചെയ്യാൻ വിനിയോഗിക്കാതിരിക്കുമ്പോഴാണ് അത് എന്തായി മാറുന്നത്? പാപമായിട്ട് മാറുന്നത്. അല്ലാതെ സ്വകാര്യ സ്വത്ത് അവകാശം എന്നത് ഒരു പാപമോ തെറ്റോ ആകുന്നില്ല. നമുക്കറിയാം പിന്നെ എന്താണ്? പൊതുസ്വത്ത് അല്ലേ? പൊതുസ്വത്ത് എന്താന്ന് നമ്മൾ പഠിച്ചു. എല്ലാവർക്കും പൊതുവായുള്ളത് നമ്മുടെ ദേവാലയങ്ങൾ, സ്കൂളുകൾ, റോഡുകൾ, ഇതുപോലെയുള്ളതൊക്കെ എന്റേത് എന്ന് ഒരാൾക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. എല്ലാവർക്കും സ്വന്തമായുള്ളതും എല്ലാവർക്കും അവകാശമുള്ളതുമായ സ്വത്ത്, എല്ലാവർക്കും സ്വന്തമായി സ്വന്തമാക്കാൻ സാധിക്കുന്നതും എല്ലാവർക്കും തുല്യ അവകാശമുള്ളതുമായ സ്വത്ത്, അതാണെന്ത്? പൊതുസ്വത്ത്. ഈ സ്വകാര്യ സ്വത്തവകാശവും പൊതുസ്വത്ത് എന്ന് പറയുന്ന കാര്യവും ഇതും മോഷണവുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട്. അതെന്താണ്? അത് തമ്മിലുള്ള ബന്ധം, സ്വത്തവകാശവും മോഷണവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കും. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? എന്തൊക്കെയാ പഠിച്ചേ? നീതി പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം, അതല്ലേ നമ്മൾ പഠിച്ചത്? നീതി പ്രവർത്തിക്കുന്നവരായിട്ട് മാറിയെങ്കിൽ മാത്രമേ ഈശോയ്ക്ക് പ്രിയപ്പെട്ട മക്കളായിട്ട് വളരാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കത്തുള്ളൂ അല്ലേ? അപ്പൊ നീതി പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ മാറണമെന്ന് പറയുമ്പോൾ നീതി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താ നീതി എന്ന് പറഞ്ഞാൽ? എന്താ ഒരു വിശുദ്ധൻ അതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞു. എന്താ വിശുദ്ധന്റെ പേര്? ഓർക്കുന്നുണ്ടോ? വിശുദ്ധ തോമസ് അക്വീനാസ്. അല്ലേ, പരീക്ഷയ്ക്കൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരുന്നതാണിത്. വിശുദ്ധ തോമസ് അക്വീനാസ് ആണ്. എന്താ പറഞ്ഞത് തോമസ് അക്വീനാസ് നീതിയെക്കുറിച്ച്? എന്താ പറഞ്ഞേ? ആ ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന പുണ്യമാണ് നീതി. എന്താണ്? ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന പുണ്യമാണ് നീതി അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ചും നമ്മൾ ചെയ്യേണ്ട കടമകളെക്കുറിച്ചും ഒക്കെ ബോധമുള്ളവരായിരിക്കണം അല്ലേ? അങ്ങനെയാണ് നമ്മളെ ആയിരിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ആയിരിക്കണമെന്നാണ് നമ്മുടെ ഈശോയും ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പോൾ സമ്പത്ത് ദൈവദാനമാണെന്ന് നമ്മൾ പഠിച്ചു. ദൈവമാണ് നമുക്കെല്ലാം നൽകുന്നത് അല്ലേ? വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, ദൈവമാണ് നമുക്കെല്ലാം നൽകുന്നത്. നമ്മുടെ ജീവനും ജീവിതവും സമ്പത്തും ഒക്കെ നമുക്ക് നൽകുന്നത് ആരാ?
നമ്മുടെ ദൈവം അല്ലേ. അപ്പോൾ ദൈവം നമുക്ക് എല്ലാം നൽകി, അത് നമ്മുടേത് എന്ന് മാത്രം വെച്ച് നമ്മുടേതായ സ്വാർത്ഥത കൊണ്ട് ഒരു രഹസ്യമായ രീതിയിൽ എല്ലാം കൊണ്ടു നടക്കാനും എനിക്ക് എൻ്റേത് മാത്രം എനിക്ക് അല്ലെങ്കിൽ എൻ്റേത് എനിക്ക് മാത്രം എന്ന ചിന്താഗതിയോടുകൂടി ജീവിക്കാൻ വേണ്ടിയുള്ളതല്ല. പിന്നെയോ ആ എനിക്ക് ദൈവം നൽകിയത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി കൂടി ഞാൻ ഉപയോഗിക്കണം എന്ന ചിന്താഗതി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. വേണ്ടേ, രണ്ട് തരത്തിൽ സ്വത്തുണ്ടെന്ന് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാ? സ്വകാര്യ സ്വത്തും പിന്നെയോ പൊതുസ്വത്തും അല്ലേ. അപ്പൊ സ്വകാര്യ സ്വത്തും പൊതുസ്വത്തും എന്താന്ന് നമ്മൾ പഠിച്ചു. എന്താണ് സ്വകാര്യ സ്വത്തും പൊതുസ്വത്തും? എന്താണ് പൊതുസ്വത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവകാശമുള്ളത്, തുല്യ അവകാശം. സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞാലോ വ്യക്തികൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതും വ്യക്തികൾക്ക് അവകാശമുള്ളതുമായ സ്വത്താണ് സ്വകാര്യ സ്വത്ത് അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു മക്കള്. ടെക്സ്റ്റില് ഇതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട് രണ്ടെണ്ണം. എന്തൊക്കെയാണെന്ന് അറിയാമോ? നീതിയെ കുറിച്ച് തോമസ് അക്വീനാസ് പറഞ്ഞ കാര്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു. വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ, അത് എഴുതണം. പിന്നെ സമ്പത്ത് ദൈവദാനമാണ് വിശദീകരിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചത്രേ ഭാഗങ്ങൾ. നോട്ട് വീഡിയോ കണ്ടും ടെക്സ്റ്റ് വായിച്ചും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആദ്യം നോട്ട് എഴുതരുത്, നന്നായിട്ട് പാഠഭാഗം വായിക്കണം. വീഡിയോ ഒക്കെ വീണ്ടും വീണ്ടും കണ്ട് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നോട്ട്ബുക്ക് എടുത്ത് വെച്ച് പാഠത്തിൻ്റെ പേരൊക്കെ എഴുതി ചോദ്യങ്ങൾ, നമ്മളിപ്പോൾ പഠിച്ച ഭാഗത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ എഴുതി വെക്കണം. എഴുതി വെച്ചാൽ മാത്രം മതിയോ? പോരല്ലോ, പോരാ കേട്ടോ. പിന്നെയോ നന്നായിട്ട് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞാണ് നന്നായിട്ട് ഉത്തരങ്ങൾ പഠിക്കണം. ഉത്തരങ്ങൾ പഠിച്ചതിന് ശേഷം പഠിക്കുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് കൂടെ കൊണ്ടുവരണം. എപ്പോഴും മനസ്സിൽ ചിന്തിക്കണം എനിക്ക് എൻ്റേത് എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഞാനും എൻ്റെ സ്വാർത്ഥതയും ഞാനും എൻ്റെ കാര്യങ്ങളും അങ്ങനെ ജീവിക്കാനാണോ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നേ? ആണോ? അല്ല, നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കാനാണ് ഈശോ പഠിപ്പിക്കുന്നത്. അങ്ങനെയായിരിക്കാൻ മക്കൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. എപ്പോഴും ഞാനും എൻ്റെ കുടുംബവും എന്ന് മാത്രം ചിന്തിക്കാതെ സമൂഹത്തിലുള്ള എല്ലാവരും എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണെന്നും അവരെയൊക്കെ സംരക്ഷിക്കേണ്ടതും അവരോടുള്ള കടമകൾ എനിക്കുള്ള കടമകൾ നിറവേറ്റേണ്ടതും ദൈവം എനിക്ക് നൽകിയ ഉത്തരവാദിത്വമാണെന്നും ഒക്കെ തിരിച്ചറിവും ഒക്കെ കൊണ്ടായിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, കൈകൂപ്പി കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ ശരിയായ രീതിയിൽ അങ്ങയുടെ വചനം ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. വലിയ കൃപയോർത്ത്, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ കൃപയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല ഈശോയെ, ഞങ്ങളിപ്പോൾ നീതി പുലർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുമ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള സഹോദരങ്ങളിൽ അങ്ങയെ കൊണ്ടുകൊണ്ട് അങ്ങയെ മാത്രം കണ്ടുകൊണ്ട് അങ്ങയെപ്പോലെ ജീവിക്കുവാൻ, പരിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.